ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു ജേ ശ്രീ രാധേ രാധേ എല്ലാവർക്കും കൃഷ്ണാർച്ചനയിലേക്ക് സ്വാഗതം കുരൂരമ്മയുടെ വിളമ്പൽക്കാരനായി വന്ന ഗുരുവായൂരപ്പൻ്റെ കഥ കേട്ടാലോ കുരൂരമ്മയുടെ വാസഗൃഹത്തിനടുത്ത് വില്ലുമംഗലം സ്വാമിയാർ എത്തിയിട്ടുണ്ടെന്നറിഞ്ഞ കുരൂരമ്മ ഒരു ദൂതനെ വിട്ട് സ്വാമിയാരെ ഭിക്ഷയ്ക്ക് ക്ഷണിച്ചു ിയാരുടെ സിദ്ധികളെക്കുറിച്ച് കുരൂരമ്മ ധാരാളം കേട്ടിട്ടുണ്ട് അന്തപുരവാസിയായ അവർക്ക് അദ്ദേഹത്തെ നേരിൽ കാണാനുള്ള ഭാഗ്യമുണ്ടായിട്ടില്ല ഭിക്ഷയ്ക്ക് ആമന്ത്രണം കിട്ടിയ സ്വാമിയാർ സന്തോഷത്തോടെ സ്വീകരിച്ചു അന്നേക്ക് മൂന്നാം ദിവസം ഭിക്ഷയ്ക്ക് ചെന്നുകൊള്ളാമെന്നും വാക്കുകൊടുത്തു കുരൂരമ്മ സദ്യയ്ക്ക് വേണ്ടതൊക്കെ വട്ടം കൂട്ടി തുടങ്ങി ഭിക്ഷയ്ക്ക് ചെല്ലേണ്ടതിൻ്റെ തലേന്നാണ് നാട്ടിലെ ജന്മിയും വേദജ്ഞനുമായിരുന്ന ചെമ്മങ്ങാട്ട് ഭട്ടതിരി സോമിയാരെ ഭിക്ഷയ്ക്ക് ക്ഷണിച്ചത് താൻ അന്നേ ദിവസം കുരൂരമ്മയുടെ ഇല്ലത്ത് ഭിക്ഷ സ്വീകരിക്കാമെന്ന് കാര്യം സോമിയാർ ഭട്ടതിരിയെ അറിയിച്ചു ഭട്ടതിരിക്ക് അതേ ദിവസം തന്നെ സോമിയാർക്ക് ഭിക്ഷ നൽകണമെന്ന് വാശിയായി വിളമ്പിത്തരാൻ ഗൃഹസ്ഥനില്ലാത്ത സ്ഥലത്ത് എങ്ങനെയാണ് ഭിക്ഷ കൈക്കൊള്ളുകയെന്ന വാദം ഭട്ടതിരിപ്പാട് ഉന്നയിച്ചു ഇങ്ങനെയൊരു കാരണം കിട്ടിയപ്പോൾ ഭട്ടതിരിയുടെ നിർബന്ധത്തിന് വില്ലുമംഗലം വഴങ്ങി അന്ന കാലത്ത് ചെമ്മങ്ങാട്ടമ്മ കുളക്കടവിൽ വച്ച് കുരൂരമ്മയോട് പറഞ്ഞു വെള്ളം തെറുപ്പിച്ച് അശുദ്ധിയാക്കരുത് ഇന്ന് വില്ലുമംഗലം സോമിയാർ ില്ലത്ത് എഴുന്നള്ളുന്നുണ്ട് ശുദ്ധമായിട്ട് വേണം വെപ്പുപണി തുടങ്ങാൻ ധാർഷ്ട്യത്തോടെ ചെമ്മങ്ങാട്ടമ്മ ഇത്രയും പറഞ്ഞപ്പോൾ കുറൂരമ്മ മറുപടി പറഞ്ഞു ഇന്നത്തെ ഭിക്ഷ എൻ്റെ അവിടെയാണ് സോമിയാർ നേരത്തേറ്റിരിക്കുന്നു ചെമ്മങ്ങാട്ടമ്മയും വിട്ടുകൊടുത്തില്ല സോമിയാർ സ്ത്രീജനങ്ങളെ നേരിട്ട് കാണില്ല വിളമ്പാൻ ഒരാണ്ടരി പോരും ഇല്ലാത്തിടത്ത് അദ്ദേഹം എങ്ങനെയാണ് ഭിക്ഷയേൽക്കുക ഇത് കേട്ട് ഒന്നും മിണ്ടാതെ വ്യസന പാരവശ്യം പൂണ്ട കുരൂരമ്മ ഇല്ലത്തേക്ക് മടങ്ങി അവിടെ ചെന്നപ്പോൾ പത്ത് പതിനൊന്ന് വയസ്സുള്ള സുന്ദരനായ ഒരു ബ്രഹ്മചാരി ഇല്ലത്തെ പടിമേലിരിക്കുന്നു കുരൂരമ്മയെ കണ്ടതും ഉണ്ണി പറഞ്ഞു അമ്മേ ഞാൻ മേലയിടത്ത് ഉണ്ണിയാണ് ഇന്ന് മില്ലുമംഗലം ഭിക്ഷയ്ക്ക് വരുന്ന ദിവസമല്ലേ അമ്മയെ അടുക്കളയിൽ സഹായിക്കാനും സോമിയാർക്ക് വിളമ്പാനും ഞാൻ സഹായിക്കാം നിയന്ത്രിക്കാനാവാത്ത സന്തോഷത്തോടെ മൂർധാവിൽ കൈവച്ചു കൊണ്ട് കുരൂരമ്മ പറഞ്ഞു ഗുരുവായൂരപ്പൻ എൻ്റെ സങ്കടമറിഞ്ഞ് ഉണ്ണിയെ ഇങ്ങോട്ടയച്ചതാണ് എനിക്ക് സന്തോഷമായി അത്യുത്സാഹത്തോടെ ആ പരമസ്വാദി ഭിക്ഷയ്ക്കുള്ളതെല്ലാം വട്ടം കൂട്ടി സോമിയാരെ കാത്തിരിപ്പായി വില്ലമംഗലമാകട്ടെ ഭിക്ഷയ്ക്ക് ചെമ്മങ്ങാട്ടേക്ക് ഒരുങ്ങി സോമിയാർ പുറപ്പെടുമ്പോൾ മംഗളസൂചകമായി ശംഖുമൊഴുക്കുക എന്നൊരു ചടങ്ങുണ്ട് ഭൃത്യൻ ശംഖൂതാൻ ആരംഭിച്ചു അത്ഭുതമെന്ന് പറയട്ടെ ശംഖിന് ശബ്ദമില്ല മറ്റു പലരും ശ്രമിച്ചിട്ട് ശംഖുധ്നി പുറത്തു വരുന്നില്ല സ്വാമിയാരും പരിഭ്രമിച്ചു അല്പമൊന്ന് ആലോചിച്ചപ്പോൾ കുരൂരമ്മയോടുണ്ടായ അവഗണനയാവാം ഇതിൻ്റെ കാരണമെന്ന് അദ്ദേഹം ഊഹിച്ചു പറഞ്ഞു ആകട്ടെ ഭിക്ഷയ്ക്ക് കുരൂരില്ലത്തേക്ക് നടന്നുകൊടുക്ക ശംഖു മുഴങ്ങട്ടെ അതാ ശംഖിൽ നിന്നും ഗംഭീരമായ മുഴക്കം പുറത്തുവരുന്നു സ്വാമിയാർ കുരൂരില്ലത്തിലെത്തി അവിടെയതാ കഴുകിക്കാൻ കിണ്ടിയുമായി അല്പം കറുത്ത സുന്ദരനായ ഒരു ഉണ്ണി ഒരുങ്ങി നിൽക്കുന്നു ഭിക്ഷയ്ക്ക് വിളമ്പാനും കുടിനീർ വീഴ്ത്താനും ആ ഉണ്ണി തന്നെ സ്വാമിയാർ അതിശയിച്ചുകൊണ്ട് ഉണ്ണിയോട് ചോദിച്ചു ഉണ്ണി എവിടത്തെയാണ് കുരൂരമ്മയുടെ ചാർച്ചക്കാരനാണോ ആ ബാലൻ പറഞ്ഞു ഞാൻ ഇവിടേക്ക് തന്നെ ഉള്ളതാണ് കുരൂരമ്മയുടെ അടുത്ത ബന്ധുവും സോമിയാരെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞ പാത്രവുമായി അകത്തേക്ക് ചെന്ന ഉണ്ണിയെ പിന്നീട് ആരും കണ്ടിട്ടില്ല പോകുമ്പോൾ നേരിയ ഒരു കിങ്ങിണിയുടെ സ്വരം കേട്ടതായി സ്വാമിയാർക്ക് തോന്നി കുരൂരമ്മയുടെ വിളമ്പൽക്കാരനായി വന്നത് ഗുരുവായൂരൊപ്പം തന്നെയാണെന്ന് സ്വാമിയാർക്ക് ബോധ്യമായി തനിക്ക് ഭഗവാനെ തിരിച്ചറിയുവാൻ കഴിയാത്തതിൽ അദ്ദേഹത്തിന് വല്ലാത്ത ജാളിയത തോന്നി ഭാഗവതത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇങ്ങനെ പറയുന്നു ഭക്തന്മാർ എൻ്റെ ഹൃദയത്തിൽ വാഴുന്നു ഞാൻ എപ്പോഴും അവരുടെ ഹൃദയങ്ങളിലും എനിക്കുപരി യാതൊന്നും അവർക്കറിയില്ല എനിക്കും ഭക്തന്മാരെ മറക്കാനാവില്ല ഞാനും ശുദ്ധഭക്തന്മാരും തമ്മിൽ അനന്തരമായൊരു ഗാഠബന്ധമുണ്ട് ശുദ്ധഭക്തന്മാർ സമ്പൂർണ്ണ ജ്ഞാനത്തോടെ എന്നോട് ആത്മീയമായി ബന്ധപ്പെട്ടിരിക്കുന്നു തന്മൂലം അവർ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ഭഗവാൻ നാരായണൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം നമോ നാരായണായ